ഹലോ എവരിവൺ, വെൽക്കം ടു ഫുദ സെവൻ. ഇപ്പോൾ ഒന്ന് യമിനി റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനായി ക്യാപ്റ്റൻ കുക്കിൻ്റെ ബസ്മതി റൈസ് 1 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അരമണിക്കൂർ കുതിർക്കാൻ വെക്കണം. അപ്പോൾ ഇതൊരു ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഏലക്കായ, കുറച്ച് ഗ്രാമ്പു, ഒരു 4-5 പീസ് പട്ട, 2 ടീസ്പൂൺ ചെറിയ ജീരകം, രണ്ട് ടീസ്പൂൺ മല്ലി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാതും കൂടി ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനിയിതൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 പീസ് ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 2 കപ്പ് തൈര് കൂടി ചേർത്ത് വന്ന് അരച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ അരച്ചരപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 പീസ് ചിക്കൻ സ്റ്റോക്കും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു അടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ ഒലീവ് ഓയിലും സൺഫ്ലവറും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല, ഒലീവ് ഓയിലിനെ യൂസ് ചെയ്യണം. ഇതിലേക്ക് 3 പൊട്ടാറ്റോ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വൈറ്റ് മുളകും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെക്കുക. ഇപ്പോൾ ഞാനൊരു പാത്രം അധികം വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ഏലക്കായ, 3 പീസ് പട്ട, കുറച്ച് ഗ്രാമ്പു, കുറച്ച് ബ്ലാക്ക് മുന്തിരി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ 1/2 മണിക്കൂർ കുതിർക്കാൻ വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച റൈസ് മുഴുവനായിട്ടും ഇട്ടെടുക്കുക. കുറച്ച് റെഡ് കളറിന് വേണ്ടി ഞാൻ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് സ്മോക്കി ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് ചേരട്ട കത്തിച്ച് അതിലേക്ക് സൺഫ്ലവറിനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൂടി വെക്കുക. അപ്പോൾ അത് തമ്മിലിട്ടിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ യമിനി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.